ശരി, അങ്ങനെ കാത്തിരുന്നായിട്ടല്ലേ വല കുറെ നോക്കി വന്നപ്പോൾ നമുക്ക് മീനില്ലായിരുന്നു. അപ്പൊ അങ്ങനെ നമുക്ക് എല്ലാ സൈസ് മീനുകളും കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഉദ്ദേശിച്ച മീനുകളെല്ലാം വന്ന് വള്ളത്തിൽ ഉൾപ്പെടെ ഉണ്ട്. അപ്പൊ ഒരു ചെറുമീൻ, ചെറുമീൻ എന്ന് വെച്ചാൽ ഒരു അരക്കിലോ മുക്കാൽ കിലോ ആണ് ഇല്ലേ, അരക്കിലോക്ക് മുകളിലുള്ളൊരു ചെറുമീനും കിട്ടിയിട്ടുണ്ട്. കണ്ടാ അടിപൊളി. ഇനി ഞാൻ വലയിൽ വൈകി എടുത്ത് വരണം, കാരണം മുമ്പേ പറഞ്ഞു ചെറുമീനാണേലും വരാലാണേലും ഒക്കെ വലയിലുടക്കിയാൽ പെട്ടെന്ന് ചത്തു പോകും. റിമർക്ക് മേടി വന്ന് വെള്ളം എടുക്കാൻ പറ്റത്തില്ല പൊങ്ങി. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉള്ളത് കാരണം പെട്ടെന്ന് ചത്തു പോകുന്നുണ്ട്. പക്ഷെ ഇത് ചത്തിട്ട് ഒത്തിരി നേരമൊന്നും ആയിട്ടില്ല ഇല്ലേട്ടാ, കളറൊന്നും മങ്ങി തുടങ്ങിയിട്ടില്ല. കണ്ടാ ഇപ്പം ചത്തേയുള്ളൂ, ഇപ്പം ചത്തേയുള്ളൂ. ഐറ്റം തുണി വിരിക്കുന്നത് വല കെട്ടി വെക്കാൻ, ഇതാകുമ്പോൾ നമുക്ക് ഒതുങ്ങി വലയിരുന്നു, ഒതുങ്ങി വലയിരുന്നു. മറ്റൊരു വലയായിട്ട് ഉടക്കാതെ ഉടക്കാതെ ഇരിക്കും. രണ്ട് കണ്ണി വ്യത്യാസമുള്ള വല തന്നെ തമ്മിലാണെങ്കിൽ വല ഉടക്കാതെ ഇരിക്കും. അപ്പോൾ ഒരു തുണി വിരിച്ചിട്ട് കഴിഞ്ഞാൽ വല അകത്തുണ്ട്. പണ്ടൊക്കെ നമ്മൾ ചെയ്തോണ്ടിരുന്ന ചാക്കൊക്കെയായിരുന്നു, ഇപ്പം ചാക്കെല്ലാം മാറ്റി. ചാക്കിനെക്കാട്ടൊക്കെ നല്ലത് തുണിയാണ്. ഈ വലയിൽ പള്ളത്തി വരെ കയറിട്ടുണ്ട് കേട്ടോ, അത് അറിയാതെ കയറി ഉടക്കിയ പള്ളത്തി ആണ് തോന്നില്ലേ. പക്ഷെ ഇവരെ കാണാൻ ഭയങ്കര ഭംഗി, ഒരു അഴവൊക്കെ ഉള്ള മീനെ ഈ പള്ളത്തി എന്ന് പറയുന്നില്ല കേട്ടോ. ആ കറുത്ത പൊട്ടും അങ്ങനെ ഒരു ചിന്തിരി കുട്ടിയാണ് മഞ്ഞപ്പള്ളത്തി. മഞ്ഞപ്പള്ളത്തി പാണമ്പള്ളത്തി എന്ന് പറയുന്നതായിട്ട് അല്ലേ, പാണനെ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് മീൻ. എടുത്തു അടിപൊളി ഐസ് ഐസുള്ള ഫിലോപ്പി കിട്ടൂലേ. ഇതോ ഇത് ചെറുതാ ആണോ, ഇത് താരതമ്യം ചെറുതായില്ലേ. മറ്റവന്റെ ഒക്കെ വായി കൈയിട്ട് കൊടുത്താൽ കൈയും റെഡി ആയിട്ട് കിട്ടും. വായും സിലോപ്പിയാണ് പ്രശ്നമില്ല. കാണിച്ചു സിലോപ്പി കാണിച്ചു. വേണ്ട വേണ്ട സിലോപ്പി.